ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം അവർ ഗസ്റ്റിലേക്ക്. മലയാളിയുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് ആവിഷ്കാരത്തിന്റെ പുത്തൻ ദൃശ്യാനുഭവം പകർന്ന ചിത്രമായിരുന്നു 1989 പുറത്തുവന്ന സിബി മലയിൽ ലോഹിതദാസ് ടീമിന്റെ മോഹൻലാൽ ചിത്രം കിരീടം. കിരീടം റിലീസ് ചെയ്തിട്ട് ഇന്ന് 25 വർഷം പൂർത്തിയാവുകയാണ്. ഈ ചിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. ചിത്രത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിർമ്മാതാക്കളായ ശ്രീ കിരീടം ഉണ്ണി, ശ്രീ ദിനേശ് പണിക്കർ, സ്വാഗതം. അതോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് സംവിധായകൻ ശ്രീ സിബി മലയിൽ കൂടുതൽ അതിഥികളും നമ്മളോടൊപ്പം ചേരും എന്ന് വിശ്വസിക്കുന്നു. സാധാരണ ഒരു സിനിമയിൽ നായകൻ വില്ലനെ അഴിച്ചിടുമ്പോൾ നമ്മളെല്ലാവരും കൈയടിക്കാറുണ്ട്. വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ അത്തരം രംഗങ്ങൾ സ്വീകരിക്കുക. പക്ഷേ 53rd minute കിരീടത്തിന് 53rd minute സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ അടിക്കുന്ന ആ ഒരു നിമിഷം മലയാളികളുടെ മനസ്സിലേക്ക് ഒരു വിങ്ങൽ, ഒരു ഭാരമാണ് വന്നത്. നമുക്ക് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ശ്രീ സിബി മലയിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു 25 മുമ്പുള്ള അന്നത്തെ ആ ഒരു റിലീസ് ദിനം? വളരെ സന്തോഷമുള്ള ഓർമ്മകളാണ് എപ്പോഴും കിരീടം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 25 1989 July 7 കിരീടം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സിനിമയെക്കുറിച്ച് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കാരണം ആ സിനിമയുടെ കഥ രൂപപ്പെടുന്ന ആ ഘട്ടം മുതൽ കിരീടം എന്നും പറയുന്ന സിനിമ റിലീസായി തിയേറ്ററിലെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ ആ സിനിമയോടുള്ള പ്രതികരണം നമ്മൾ അതേ സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ശക്തമായ ഒരു കഥയും കഥാപാത്രങ്ങളും ലോഹിതദാസ് ആ സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് മലയാളി പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന, ഈ 25 കഴിഞ്ഞിട്ടും അത് സജീവമായി അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന സിനിമയായി മാറി എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ്. സംവിധായകരിലേക്ക് പോവുകയാണെങ്കിൽ നിർമ്മാതാക്കളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഇവിടെ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിലുണ്ട്. അതിൽ ചിത്രത്തിൻ്റെ പേരിലൂടെ തന്നെ അറിയപ്പെടുന്ന ശ്രീ കിരീടം ഉണ്ണിയിലേക്ക് ആദ്യം പോകാം. കൃഷ്ണകുമാർ എന്നുള്ളൊരു പേരുള്ള കാര്യം പലർക്കും അറിയില്ലായിരിക്കും. എങ്ങനെയാണ് ആ കിരീടം ഉണ്ണിയായത്? കിരീടം എന്നുള്ളൊരു ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം പത്രക്കാരാണ് എനിക്ക് കിരീടം ഉണ്ണി എന്നുള്ള പേര് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇതിന് ഗുണ്ട എന്നുള്ളൊരു പേരാണ് ആദ്യം മനസ്സിൽ കണ്ടത്. അത് മാറിയത് എന്തോ ഈശ്വരാനുഗ്രഹം ഇപ്പം കരുതുന്നു, അല്ലെങ്കിൽ ഗുണ്ട ഉണ്ണിയായിട്ടാണ് എന്നെ അറിയപ്പെടേണ്ടിയിരുന്നത്. ഇപ്പം കിരീട ഉണ്ണി എന്ന് അറിയപ്പെടുന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ഈ 25 ഇവിടെ നമ്മൾ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലുണ്ട്. കാര്യം ഈ ചിത്രത്തിൻ്റെ നിലവിളക്ക് കൊളുത്തിയത് എൻ്റെ പിതാവ് പുത്തൂർ നാരായണൻ നായരാണ്. അദ്ദേഹം ഒന്നില്ല, അതിനോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലോഹിയില്ല, തുക്കുറിശ്ശി അമ്മാവനില്ല, പലരും പുച്ചനീഫ ജോൺസൺ ഇവരൊക്കെ വിട്ടുപോയ എൻ്റെ ഒരു വേദനയും ഒപ്പമുണ്ട്. ശ്രീ ദിനേശ് പണിക്കറിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു 100% പ്രേക്ഷകർക്കെങ്കിലും ഈ ഒരു ആളെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാര്യം നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു ആക്ടറായിട്ടാണ്, പ്രൊഡ്യൂസറായിട്ട് അറിയാമെങ്കിൽ കൂടി കിരീടം എന്നുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ കിരീടം ഉണ്ണിയിലേക്ക് അങ്ങ് ഫുൾ ക്രെഡിറ്റും പോയതുപോലെ തോന്നുകയാണ്. അതിലെന്തെങ്കിലും പരാതി ഉണ്ടോ? പരാതിയൊന്നുമില്ല, ഇതൊക്കെ ഓരോരുത്തരെ തലയിലെഴുത്തെന്ന് പറയും. ഇത് ഉണ്ണിക്ക് ഉണ്ണിയുടെ പേരിൻ്റെ കൂടെ ചേർന്ന് കിരീടം ഉണ്ണി എന്ന് പറഞ്ഞുള്ള നേരത്തെ വിധിച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ കിരീടം ദിനേഷ് പണിക്കർ എന്ന് അറിയപ്പെടേണ്ട എന്നൊരു പേര് ചിലപ്പോൾ എനിക്ക് ദിനേഷ് പണിക്കർ എന്നുള്ള പേരിന് തന്നെ ഈ പറഞ്ഞില്ല ഏത് ദിനേഷ് പണിക്കർ എന്ന് സാധാരണ ആരും ചോദിക്കാറില്ല. അപ്പോൾ അതേസമയം ഉണ്ണിക്കെന്ന് പറ്റിയെന്ന് വെച്ചാൽ ഉണ്ണി എന്ന് പറയുമ്പോൾ ഒരു 100 ഉണ്ണിമാർ നമ്മൾ പരിചയമുണ്ടാവും. അപ്പോൾ ഏത് ഉണ്ണിയാന്ന് ചോദിക്കുമ്പോൾ കിരീടം പിടിച്ച ഉണ്ണി, അങ്ങനെ കിരീടം ഉണ്ണിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഭാഗ്യം ഉണ്ണിക്ക് കിട്ടിയപ്പോൾ ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ, അതിൽ പരാതിയോ പരിഭവമോ ഇല്ല. ഒരു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ അങ്ങനെ കിരീടത്തിലുള്ള ആളെന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നോക്കാറുണ്ടോ? കാര്യം നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു ആക്ടറായിട്ടാണ്, ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസർ ആണെന്നൊക്കെ അറിയെങ്കിൽ കൂടി കിരീടത്തിന്റെ നിർമ്മാതാവ്. തീർച്ചയായിട്ടും അത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ അടുത്ത ഒരു വേദിയിൽ വെച്ചിട്ട്, ഞാൻ പേര് പറയുന്നില്ല, മനോരമയുടെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞു കിരീടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഒരു നോട്ടം, ഒരു കള്ളനെ പോലൊരു നോട്ടം. അത് കിരീടത്തിന് പ്രൊഡ്യൂസർ ഉണ്ണിയല്ലേ, നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ?
അപ്പം ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ പ്രൊഡ്യൂസറാണ്. പുള്ളി പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ആ വേദി തന്നെ അന്ന് ഉണ്ണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ണിയും ഞാനും കൂടെ ഒരുമിച്ച് വർത്താനം പറയും. ഈ ഇദ്ദേഹം വീണ്ടും വന്നു. വന്നപ്പോൾ അവിടെ വെച്ച് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെ പലർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പരിഭവ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുകയാണ്. ഇവിടെ എല്ലാവരും ഇപ്പോൾ വിഷമത്തോടെ ഓർക്കുകയായിരുന്നു ലോഹിതാ സാറിനെ പറ്റി. അദ്ദേഹം ഈ ഒരു നല്ലൊരു സമയത്ത് ആഘോഷിക്കേണ്ട വേളയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി സിന്ധു നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു സിനിമയുടെ ആ ഒരു എഴുത്തും സേതുമാധവൻ അച്യുതൻ നായർ കീരിക്കാടൻ ജോസ് ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ജന്മവും ഒക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ആ കാലം എന്നെ സംബന്ധിച്ച് ഒരു ഒരു പൂകൊണ്ട ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പോയി വന്ന് വീട്ടിൽ കയറിയപ്പോൾ ഞാൻ വീട്ടിലുണ്ടായില്ല. അപ്പോഴാണ് അറിയണത് പൊന്നൂനെ പ്രസവിച്ചു എന്നുള്ള കാര്യം. അച്ഛൻ ശ്രീമതി സിന്ധു ആ ഒരു എഴുത്തിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നോ? അതോ എങ്ങനെയാണ്, അദ്ദേഹം തനിച്ചിരുന്നാണോ എഴുതിയത്, വീട്ടിലിരുന്നാണോ എഴുതിയത്? ഈ കഥാപാത്രങ്ങളുടെയൊക്കെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആള് ഞാനും പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിരീടത്തിൻ്റെ വർക്കിന് വേണ്ടി പോയത്. ഇനി നമുക്ക് ഈ സിനിമ എങ്ങനെയാണ് ഉണ്ടായത്, സിനിമയുടെ തുടക്കത്തിനെ കുറിച്ച് ചോദിക്കാം. സിബി സർ എങ്ങനെയാണ് കിരീടം എന്നുള്ള ആ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങൾ തനിയാവർത്തനം എന്ന സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത്. ആ സിനിമ റിലീസായി എറണാകുളത്ത് അതിൻ്റെ ആദ്യത്തെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ആ സിനിമ കണ്ടിട്ട് നമ്മളുടെ അടുത്ത് ആ സിനിമയുടെ സന്തോഷം പങ്കുവെക്കാൻ എത്തിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു വിഷയം പറയുന്നത്. അത് പക്ഷേ ഒരു വീണുപോയ ഗുണ്ടയുടെ കഥയായിരുന്നു. പിന്നീട് ആ കഥ അദ്ദേഹം മറ്റൊരു സംവിധായകന് വേണ്ടി സിനിമയാക്കുകയും ചെയ്തു. പക്ഷേ അന്ന് തന്നെ ലോഹി പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരു ഒരു കഥയുണ്ട്, ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ഒരു ഒരാൾ ഒരു സമൂഹം എങ്ങനെ ഒരാളെ ഗുണ്ടയാക്കി മാറ്റുന്നു, ഒരു ക്രിമിനലാക്കി മാറ്റുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. അത് വെച്ച് നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്നതെന്നാണ് ഇതിൻ്റെ ആലോചന തുടങ്ങുന്നത്. പിന്നീട് ദിനേശും ഉണ്ണിയും ഒക്കെ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും അത് മോഹൻലാലിലെത്തുകയും ഒരു സിനിമയായി മാറുകയുമാണ്. കിരീടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കും ലോഹിക്കും നേരത്തെ സിന്ധു പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും അതിനോട് അനുബന്ധിച്ചുണ്ട്. ലോഹിയുടെ ആദ്യ കുട്ടി, ലോഹിക്കും സിന്ധുവിനും അവരുടെ ആദ്യ കുട്ടി ഉണ്ടാകുന്നത് ഞങ്ങളെ ലൊക്കേഷൻ നോക്കി തിരിച്ചു വരുന്ന സമയത്താണ്. അതോടൊപ്പം തന്നെ എൻ്റെ വിവാഹം അതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അത്തരത്തിൽ കിരീടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തിപരമായ സന്തോഷകരമായ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് കിരീടം എന്ന സിനിമയുടെ ഈ ഒരു മലയാളത്തിലെ ചരിത്രം സംഭവമായി മാറിയ ഒരു വലിയ വിജയം ആ സിനിമ നേടിയെടുക്കുന്നു എന്നുള്ളത്. അപ്പം എല്ലാ വിധത്തിലും കിരീടം നമുക്ക് എപ്പോഴും വലിയ അഭിമാനവും സന്തോഷവും പകരുന്ന അനുഭവമാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അതിലെ കണ്ണീർപ്പൂവിൻ്റെ എന്നുള്ള ഗാനം തന്നെയാണ്.